ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനം. സിയോൺ ക്ലാസിക്സിന്റെ മോർണിംഗ് പ്രെയർ പ്രഭാത പ്രാർത്ഥനയിലേക്ക് എന്റെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തില് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസത്തിൽ വ്യാപരിക്കുന്ന ശക്തി, അതിനെപ്പറ്റിയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വചനം. ഒരിക്കൽ യേശു ബഹുപുരുഷാരവുമായി മുന്നോട്ട് പോയപ്പോൾ വലിയ തിക്കും തിരക്കിനിടയിൽ യേശു വിളിച്ചു പറഞ്ഞു, ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അനേകം പേർ യേശുവിനെ മുട്ടി നടന്നെങ്കിലും വളരെ കാലമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ യേശുവിനെ ഒന്ന് തൊട്ടാൽ മതി, തനിക്ക് സൗഖ്യം വരുമെന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. തൽക്ഷണം യേശുവിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടു. വളരെ കാലമായി രക്തസ്രാവം ബാധിച്ചിരുന്ന സ്ത്രീ അപ്പോൾ തന്നെ അവൾക്ക് സൗഖ്യം പ്രാപിച്ചതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തി അവളിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്നിരുന്ന അപ്പോസ്തലന്മാരിലും അവരുടെ നിഴലിലൊക്കെയും വ്യാപിച്ചു. അപ്പോൾ ആ സ്ത്രീ യേശുവിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടപ്പോൾ തന്നെ അവൾക്ക് സൗഖ്യം പ്രാപിച്ചതായി നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ഒരു ശക്തി, ചെങ്കടലിനെ രണ്ടായി മുറിച്ച വേർപ്പെടുത്തിയ യേശു ക്രിസ്തുവിൻ്റെ ശക്തി, കാനാവിൽ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തിൻ്റെ ശക്തി, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ശക്തി, അതുപോലെ തന്നെ രോഗികളെ സൗഖ്യമാക്കിയത്, കുരുടർക്ക് കാഴ്ച നൽകിയത്, അങ്ങനെ അനേകം അത്ഭുതങ്ങൾ ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെപ്പറ്റി നമ്മൾ ബൈബിൾ ഉടനീളം വായിക്കുന്നുണ്ട്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നമ്മൾക്ക് ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ദൈവം നമ്മളെ അത്ഭുതകരമായി വഴി നടത്തുമെന്ന് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തെ വിശ്വാസമർപ്പിച്ച് നമുക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പോയി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ ചാടുമെന്ന് ബൈബിളിൽ പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നാം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ 2-ാം വരവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ വിശ്വാസമർപ്പിച്ച് അവനെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് എത്രയോ നന്മകൾ നൽകിയ ദൈവത്തിന് അനേകം നന്ദികൾ അർപ്പിച്ച് ഈ പ്രഭാതം നമുക്ക് തുടങ്ങാം. നമുക്ക് ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ എത്രയോ നല്ലവനാണ്. എത്രയോ നമ്മൾ വിശ്വാസമർപ്പിച്ച്, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് രോഗം വന്നാൽ, നമ്മൾക്ക് ദുഃഖം വന്നാൽ, നമ്മളുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും യേശു ക്രിസ്തുവിനോട് വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ വഴി നടത്തുമെന്ന് ഈ പ്രഭാതകാലത്തിൽ നമുക്ക് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ പ്രഭാതം കാണുവാനായിട്ട് ഒരിക്കൽ കൂടി അങ്ങ് ഞങ്ങളെ സഹായിച്ചു തോർത്ത് നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, അനേകർ കർത്താവെ മരണം വഴിയായി ഈ പ്രഭാതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും പാപികളും ദോഷികളുമായ അടിയങ്ങൾക്ക് അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, ഈ പ്രഭാതം കർത്താവെ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, അങ്ങ് ചെയ്ത എത്രയോ നന്മകൾ കർത്താവെ പലപ്പോഴും ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. എങ്കിലും കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ കർത്താവെ ഇന്ന് ഞങ്ങളോടൊപ്പം അങ്ങ് നടക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവമേ, ഇന്ന് എൻ്റെ ഈ വചനം ശ്രവിച്ച എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധമാവുന്ന പ്രശ്നങ്ങളിൽ വന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ ദൈവമേ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളോട് കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസമെന്ന് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞ പ്രകാരം കർത്താവേ, ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാക്കണമേ. മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുവാനും ഞങ്ങളുടെ ഹൃദയത്തെ വിശദീകരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ലോകത്തെ മുഴുവനും, ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങളെ അങ്ങയിൽ ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ ദൈവമേ ഞങ്ങളെ അവിടുന്ന് അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അതുപോലെ തന്നെ പല രോഗികളായിരിക്കുന്നവർ, പല പ്രശ്നങ്ങളിലായിരിക്കുന്നവർ എല്ലാവരും ഞങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥന കർത്താവ് അങ്ങ് കേട്ടതോർത്ത് നന്ദി പറയുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് മറുപടി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപകൾ കേൾക്കണമെന്ന്. ഇന്നിപ്പോൾ ഫാദർ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.